ഹായ് ഹലോ, മൗനരാഗത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ മൗനരാഗത്തിൽ ഭയങ്കര ആകാംക്ഷയുടെ ആ ഒരു മുൾമുനയിൽ നിൽക്കുന്നൊരവസ്ഥയിലൂടെയാണ് കഥ പോകുന്നത്. താരയും അതേപോലെ തന്നെ സി എസും ആ ഒരു കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം ഒരു ഫ്ലാഷ് ബാക്കാണ്, രാഹുൽ ആ കുഞ്ഞിനെ എന്ത് ചെയ്തു എങ്ങനെ ആണ് എന്നൊക്കെ ഉള്ളൊരു ഫ്ലാഷ് ബാക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിനെ, അതായത് ആ കുഞ്ഞെന്ന് പറഞ്ഞത് സരയുവാണെന്നും രാഹുൽ ആ കുഞ്ഞിനെ ശാരി പ്രസവിച്ച് കുഞ്ഞ് മരിച്ചു പോയതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് പകരം ഈ കുഞ്ഞിനെ കൊണ്ട് കിടത്തുകയായിരുന്നു, താരയുടെ കുഞ്ഞിനെ കൊണ്ട് കിടത്തുകയായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ കുമാരൻ എന്ന് പറയുന്ന ആളോട് സരയുവിനെ രാഹുലിന് കൈമാറിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ കഥ ആ ഒരു ഫ്ലാഷ് ബാക്ക് ഓർത്ത് പറയുന്നതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കഥയിൽ ഇനി എന്ത് സംഭവിക്കും, സരയും ഷാരിയും ഈ സത്യം അറിയോ, എന്തായാലും രാഹുൽ പുതിയ നുണക്കഥകൾ സൃഷ്ടിക്കാനും എങ്ങനെയായാലും താരയും സി എസിനെയും കുഞ്ഞെവിടെയെന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരം കൊടുത്തേ പറ്റുള്ളൂ. അതിന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അറിയാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കുമാരനോട് ഇങ്ങനെ പറയുകയാണ്, അന്ന് കുഞ്ഞ് ഷാരിക്ക് ഡെലിവറി എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, അങ്ങനെ ആ കുഞ്ഞ് മരിച്ച് പോവുകയും ചെയ്തു. അപ്പോൾ ഷാരിയോട് ആ ഒരു സിറ്റുവേഷനിൽ പറയാൻ പറ്റില്ല, ഷാരിയുടെ ആ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു, ശാരീരികമായി വളരെ വീക്കായിരുന്നതുകൊണ്ട് തന്നെ കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിലപ്പോൾ സമനില തന്നെ തെറ്റിപ്പോയേക്കാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, അതുകൊണ്ട് തന്നെ അത് പറയാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ കുമാരൻ ഈ ഒരു കുഞ്ഞിനെയും കൊണ്ട് വരുന്നത്. ആ കുഞ്ഞിനെ ഷാരി അറിയാതെ തന്നെ ഷാരിയുടെ അടുത്തുകൊണ്ട് കിടത്തുകയും അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഇതെല്ലാം പറയണം. അപ്പോൾ ആ കുഞ്ഞ് താൻ കൊണ്ടുതന്ന വേറെ ആരുടെയോ കുഞ്ഞല്ല, തൻ്റെ എൻ്റെ തന്നെ കുഞ്ഞാണ്, എനിക്ക് താരയിൽ ജനിച്ച കുഞ്ഞാണെന്നൊക്കെ കുമാരനോട് ഇങ്ങനെ പറയണം. അപ്പോൾ ഇനിയും ഇത് സാറപ്പോൾ ചതിക്കായിരുന്നല്ലേ, ഒരു സംസാരിക്കാൻ വയ്യാത്തൊരു കൊച്ചിനെ പെരുവഴിയിലാക്കിയില്ലേ, അവളെയും ഇങ്ങനെ ആക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ പറ്റിപ്പോയടോ, അത് അന്നത്തെ ഒരു ചോരത്തിളപ്പിൽ പറ്റിപ്പോയതാ, പക്ഷേ ഇപ്പോൾ താൻ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റുള്ളൂ, എനിക്ക് വേറെ നിവൃത്തിയില്ല, ഇതൊന്നും അവള് സ്വന്തം മകളാണെന്ന് കരുതിയാണ് എൻ്റെ ഭാര്യ എൻ്റെ ആ മോളെ സ്നേഹിക്കുന്നത്, തിരിച്ചും അങ്ങനെ തന്നെയാണ്, പക്ഷേ ഇതൊന്നും അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകരൂടോ, അതിനൊന്നും താൻ കൂട്ടുനിൽക്കരുത്, താൻ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ, തനിക്ക് ആയുഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ള വക ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടെ നിർത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു നുണക്കഥ പറഞ്ഞു കൊടുക്കുകയാണ്, എന്തായാലും താരയും സി എസും തൻ്റെ മുമ്പിലേക്ക് വരും, താരയുടെ കുഞ്ഞ് എവിടെയും ചോദിച്ചു. അപ്പോൾ താനൊരു കള്ളം പറഞ്ഞാൽ മതി, ആ കുഞ്ഞിൻ്റെ പേര് കല്യാണി എന്നാണെന്നും ആ കുഞ്ഞ് താരയെപ്പോലെ സംസാരിക്കാത്തവളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ, ഞാൻ ആർക്കെങ്കിലും ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, അപ്പോൾ ഇന്ന ആൾക്ക് ഇന്ന ആളുടെ കയ്യിലാണ് ഈ കുഞ്ഞിനെ കൊണ്ട് കൊടുത്തതെന്നൊക്കെ പറഞ്ഞൊരു കള്ളമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇതിനിടയിൽ നമ്മുടെ സരയുവിന് ചില സംശയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സരയു സത്യങ്ങളൊക്കെ അറിയുമോ എന്നുള്ളതാണ്, സരയു സ്വന്തം അമ്മയെ തിരിച്ചറിയുമോ, അങ്ങനെ, അതായത് സരയുവിന് സംശയം എന്ന് വെച്ചാൽ സരയും ഷാരിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചന്ദ്രസേനൻ്റെ അടുപ്പക്കാരിയാണ് താരയെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അച്ഛൻ എന്തുകൊണ്ടാണ് താര ഇത്രയും പേടിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇനി താരയുടെ വയറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞുണ്ടായിരുന്നത് ചന്ദ്രസേനൻ്റെ ആണെന്ന് പറയുന്നത് തെറ്റായിരിക്കുമോ അമ്മ, അത് ശരിക്കും അച്ഛൻ്റെ കുഞ്ഞായിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം വരികയാണ്. അങ്ങനെ ഷാരിയും സരുവിനെ വഴക്കുറയും, നീ എന്തൊക്കെ ഈ പറയുന്നത്, അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അച്ഛൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് പോകെ തോന്നുന്നുണ്ടോ, ഇനി അഥവാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ഞാൻ ക്ഷമിക്കില്ല, അയാളോട് ഞാൻ ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഷാരിയും ബഹളമൊക്കെ വെക്കുന്നുണ്ട്. എന്നാലും പക്ഷേ സരയുവിന് ഒരു ഇതുണ്ട്, സരയു പറയുകയാണ് സി എസിൻ്റെ ആണ് ആ കുഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് രൂപേനെയും സി എസിനെയും തെറ്റിക്കാൻ പറ്റും, പക്ഷേ എന്തായാലും നമുക്ക് ആ സ്വത്തുക്കളൊക്കെ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ ആൻറ്റി എങ്ങോട്ടേലും പൊക്കോട്ടെ, സി എസിനൂടെ ജീവിക്കോ ഇല്ലെങ്കിൽ എന്തായാലും ആയിക്കോട്ടെ എന്നൊക്കെ പറയാണ്. അതിനിടയിലും ഒരു സരയുവിനൊരു ടെൻഷനുണ്ട്, അത് അച്ഛൻ്റെ കുഞ്ഞായിരിക്കല്ലേ, തൻ്റെ അച്ഛൻ്റെ കുഞ്ഞായിരിക്കുമോ താരയുടെ വയറ്റിലുണ്ടായിരുന്നത് എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളും നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു നുണക്കഥ കുമാരനെ കാണാൻ സി എസും താരയും എത്തുമ്പോൾ ഈ ഒരു നുണക്കഥ തന്നെ രാഹുൽ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തൊരു നുണക്കഥ തന്നെ പറയുകയാണ്. അപ്പോൾ ഒരു സി എസ് വന്നിട്ട് എന്തായടോ ഞങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്ക് കുഞ്ഞിനോട് ഇതൊന്നുമില്ല, കുഞ്ഞിൻ്റെ അമ്മാവൻ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നൊരു പെൺകുഞ്ഞായിരുന്നു, ആ കുഞ്ഞിന് ഈ പറയുന്നതുപോലെ മോളെ പോലെ സംസാരശേഷി ഇല്ലാത്തതാണ്, അതിൻ്റെ പേര് കല്യാണി എന്നാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞെട്ടലിലോടാണ് നിൽക്കുന്നത്. സി എസ് അയ്യോ കല്യാണി, എൻ്റെ കല്യാണി മോളാണോ എൻ്റെ മരുമകൾ തന്നെയാണോ എന്നൊക്കെയുള്ളൊരു ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും സി എസ് ഈ ഒരു നുണക്കഥ പൊളിച്ചെടുക്കും, സി എസിൻ്റെ മുന്നിൽ ഈ ഒരു നുണക്കഥ വിലപ്പോവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും എങ്ങനെയൊക്കെ പോയാലും ആ ഒരു രാഹുൽ ഈ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന നുണക്കഥയെ അത് എങ്ങനെയായാലും രാഹുൽ ഈ ഒരു സി എസ് തകർത്ത് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു നുണക്കഥയ്ക്ക് അധികം ആയുസൊന്നുമില്ല, രാഹുലിനെ ഒന്ന് ശരിക്കും കുറഞ്ഞാൽ തന്നെ സത്യങ്ങൾ വരും. എന്തായാലും ഇതിനു മുമ്പ് തന്നെ സരയും ഷാരിയും ഒക്കെ സരയും അറിയും തൻ്റെ അമ്മ താരയാണെന്നും, താൻ ഈ പറയുന്നത് പോലൊരു താര എന്ന് പറഞ്ഞ തൻ്റെ വീട്ടിൽ വേലക്കാരിയിൽ തൻ്റെ അച്ഛന് ജനിച്ചൊരു മകളാണോ എന്നൊക്കെ ഉള്ളത് അറിയാൻ പോകുന്നതൊക്കെ ഉള്ളൂ. അപ്പോൾ അതിലേക്കാണ് കഥ പോകുന്നത്, ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. അപ്പോൾ ബൈ.